ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് അതിന്റെ ഭാവി നമ്മളൊന്ന് ആലോചിക്കാറുണ്ട്. അതിൽ എന്തൊക്കെ രീതിയിലുള്ള മിസ്റ്റേക്കുകളാണ് വരിക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾസ് അതിൽ വരുമോ എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് പഠനം നടത്താറുണ്ട്. ആ ഒരു തെറ്റുകളിൽ നിന്നാണ് നമുക്ക് പഠിക്കാൻ പറ്റുക എന്നുള്ളതും നമ്മൾ പറയാറുണ്ട്. ലൈഫ് ലെസൺ ആയിട്ട് തന്നെ നമ്മൾ പറയാറുണ്ട്. ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ മറ്റ് വെൽ വിഷേഴ്സ് എല്ലാവരും പറയുക, ഇറ്റ്സ് ജസ്റ്റ് എ ലെസൺ എന്ന രീതിയിലാണ് പറയുക, അല്ലേ? അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് തെറ്റുകളിൽ നിന്നാണ്. തെറ്റുകളിൽ നിന്ന് പഠിക്കുക എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്ന ഭാഷയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്തു വരുന്ന ഒരു റൂളാണ്. ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റുകൾ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ധാരാളം ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ ആയിട്ടും നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ലേൺ ഫ്രം മിസ്റ്റേക്സ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സെഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു മലയാളം സെൻറ്റൻസ് നിങ്ങളോട് പറയും. ആ മലയാളം സെൻറ്റൻസ് നമ്മൾക്ക് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താണോ വരുന്നത് ആ സെൻറ്റൻസും നിങ്ങളോട് ഞാൻ പറയും, ഓക്കെ? എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, നമുക്കത് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് ശരിയാണ് എങ്കിൽ നമ്മൾ തുടർന്ന് കൊണ്ടുപോകും, ഇല്ല വെച്ചാൽ നമ്മളത് തിരുത്തിയിട്ട്, സാധാരണ വരുന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ അത് നമ്മൾ പറഞ്ഞുകൊണ്ട് തിരുത്തിയിട്ട് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകും, ഓക്കെ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, അവന് നാളെ ക്ലാസ് ഇല്ല. എങ്ങനെയാണ് അവന് നാളെ ക്ലാസ് ഇല്ല എന്ന് പറയുക? ഹി ഹാവ് നോ ക്ലാസ്. ശരിയാണോ? ശരിയല്ല. ഹി ഹാവ് എന്ന് നമ്മൾ പറയില്ല, ഹി ഹാസ് എന്നാണ് നമ്മൾ പറയുക. സാധാരണയായിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് വരാറുള്ള മിസ്റ്റേക്കാണ് ഹി ഹാസ് നോ ക്ലാസ് ടുമോറോ. ഇനി അതല്ല എങ്കിൽ ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുന്ന സെൻറ്റൻസ് ആണല്ലേ, ഹാസ് നോ അല്ലെങ്കിൽ ഹാവ് നോ എന്നൊക്കെ പറയുന്നത്. ഡോണ്ട് ഹാവ്, ഡസൻറ്റ് ഹാവ് എന്ന രീതിയിൽ നമ്മൾ ഇൻറ്റർമീഡിയറ്റ് ലെവലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകൾ പറഞ്ഞാൽ മതി. ഹി ഹാസ് നോ ക്ലാസ്, അവന് നാളെ ക്ലാസ് ഇല്ല. ഹി ഹാസ് നോ ക്ലാസ് tomorrow. Okay? രണ്ടാമത്തെ ചോദ്യം, എപ്പോഴാണ് മാനേജർ വരിക? എപ്പോഴാണ് മാനേജർ വരിക? വെൻ മാനേജർ കം. ശരിയാണോ? വെൻ മാനേജർ കം, ആ നമ്മൾ എക്സ്പ്രഷനോട് കൂടി ചോദിക്കുമ്പോൾ ശരിയാണല്ലേ, പക്ഷെ ശരിയല്ല. വെൻ വിൽ ദ മാനേജർ കം, എപ്പോഴാണ് മാനേജർ വരിക? മൂന്നാമത്തേത്, എനിക്ക് സാലറി കിട്ടിയില്ല. ഐ ഡിഡ് നോട്ട് ഗോട്ട്, കിട്ടിയില്ല എന്നല്ലേ, ഡിഡ് നോട്ട് ഗോട്ട് മൈ സാലറി. ശരിയാണോ? ശരിയല്ല. അവിടെ ഉള്ള മിസ്റ്റേക്ക് എന്താണ്? ഐ ഡിഡിൻറ്റ് എന്ന് കഴിഞ്ഞതിന് ശേഷം ഗോട്ട് അല്ല, ഗെറ്റ്. ഐ ഡിഡ് ഗെറ്റ് മൈ സാലറി. നാലാമത്തേത്, അവൻ എത്തിയോ? അവൻ എത്തിയോ? Did he reach? ശരിയാണോ? ശരിയല്ല. ഡിഡ് ഹി റീച്ച് എന്നാണ് വരിക. റീച്ച്ഡ് എന്ന വേർഡ് ഒരിക്കലും വരില്ല. ഡിഡ് ഉണ്ട് എങ്കിൽ നമ്മൾ ഫേഴ്സ്റ്റ് ഫോമാണ് ഉപയോഗിക്കുക. അഞ്ചാമത്തേത്, അവൻ 8 മണിക്ക് എത്താമെന്ന് പറഞ്ഞു. ഹി ടോൾഡ് ഹി റീച്ച് അറ്റ് 8 o'clock. ശരിയാണോ? അല്ല. ഹി സെഡ് ദാറ്റ് ഹി വുഡ് റീച്ച് അറ്റ് 8 o'clock. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? ആറാമത്തേത്, എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകണം. ഐ വോണ്ട് ഗോ ഹോസ്പിറ്റൽ ടുമോറോ. ആ ഏകദേശം ശരിയായിട്ടുണ്ടല്ലേ. ഐ വോണ്ട് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ ടുമോറോ. ഇവിടെ വോണ്ട് ടു എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് വോണ എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഐ വോണ ഗോ ടു ദ ഹോസ്പിറ്റൽ ടുമോറോ. ഏഴാമത്തേത്, ഞാൻ ഇന്ന് 8 മണിക്ക് പൊക്കോട്ടെ. നമ്മളൊരു റിക്വസ്റ്റ് ആയിട്ടാണ് പറയാം, അല്ലേ? ഞാൻ അകത്തോട്ട് വന്നോട്ടെ, ഞാൻ പൊക്കോട്ടെ എന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാ പറയാ? ആ അതിൻ്റെ വേർഡ് വേണം. എന്താണത്? മേ അല്ലേ. മേ ഐ ഗോ ഞാൻ 8 മണിക്ക് പോക്കോട്ടെ എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാം. എട്ടാമത്തേത്, ഇന്നലെ ഞാൻ അവന്റെ വീട്ടിൽ പോയിരുന്നു. ഓക്കെ, പോയിരുന്നു എന്ന് വരുന്നുണ്ട് അല്ലേ. അപ്പോ ഐ വാസ് വെന്റ് ഹിസ് ഹോം യെസ്റ്റർഡേ. ഐ വെന്റ് എന്ന രീതിയിലോ അല്ലെങ്കിൽ ഐ ഹാഡ് ഗോൺ ടു ഹിസ് ഹൗസ് യെസ്റ്റർഡേ എന്ന രീതിയിലോ നിങ്ങൾക്ക് പറയാം. ഒൻപതാമത്തേത്, എനിക്ക് നാളെ തന്നെ ക്യാഷ് കിട്ടണം.
ഐ ഗെറ്റ് ക്യാഷ് ടുമോറോ. ആ അത് മതി, മതിയോ? പോരാ. ഐ മസ്റ്റ് ഗെറ്റ്, ഓക്കെ, ഐ മസ്റ്റ് ഗെറ്റ് മൈ ക്യാഷ് ടുമോറോ. പത്താമത്തേത്, അവന് സിസ്റ്റേഴ്സ് ഉണ്ടോ? ഓക്കെ, ഹീ ഈസ് സിസ്റ്റേഴ്സ്. ഉണ്ടോ എന്ന് വരുമ്പോൾ ഈസ് അല്ല, ഹാവ് അല്ലെങ്കിൽ ഹാസ് ആണ് വരിക. ഹീ വരുമ്പോൾ ഏതാണ് വരിക? ഹീ ഹാസ് സിസ്റ്റേഴ്സ്, അവന് സിസ്റ്റേഴ്സ് ഉണ്ടോ. ഓക്കെ, ഇത് നമ്മൾ സ്പോക്കൺ മെത്തേഡിലാണ് പറയുന്നത്, അല്ലെങ്കിൽ ഡസ് ഹീ ഹാവ് എനി സിസ്റ്റേഴ്സ് എന്ന രീതിയിലാണ് പറയുക. അതിലേക്ക് നമുക്ക് പോകണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് പഠിക്കാം. പതിനൊന്നാമത്തേത്, നിനക്ക് ആരാ ക്യാഷ് തരിക? ഹൂ ഗിവ് യു ദ മണി? അത് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നു അല്ലേ? ഹൂ വിൽ ഗിവ് യു ദ മണി, ഓക്കെ, ആര് തരും, ആരാണ് തരിക എന്ന രീതിയിലൊക്കെ വരുമ്പോഴും നമ്മൾ ഇംഗ്ലീഷിൽ ഇത്തരത്തിലുള്ള വിൽ എന്ന ടേം ഉപയോഗിച്ചിട്ടാണ് പറയുക. പതിമൂന്നാമത്തേത്, ഞാൻ നാളെ വരണോ? ഓക്കെ, നാളെ എന്ന വേർഡ് അവിടെ ഉണ്ട്, അപ്പം എന്തായാലും വില്ലായിരിക്കും അല്ലേ. വിൽ ഐ കം ടുമോറോ? നോ. ഷുഡ് ഐ കം ടുമോറോ? ഞാൻ നാളെ വരണോ? ഓക്കെ, നോ എന്ന രീതിയിൽ അവസാനിക്കുമ്പോൾ എന്താണ് വരിക? ഷുഡ് എന്ന രീതിയിലാണ് വരിക. ഞാൻ കൊണ്ടുവരണോ? ഞാൻ കൊണ്ടുവരണോ? വിൽ ഐ ബ്രിങ്? നോ. ഷുഡ് ഐ ബ്രിങ് ഇറ്റ്? ഞാനത് കൊണ്ടുവരണോ എന്ന രീതിയിലാണ് നമ്മൾ ചോദിക്കുക. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പറഞ്ഞത് എല്ലാവർക്കും പെട്ടെന്ന് ഒരു മലയാള സെൻറ്റൻസ് കിട്ടിയാൽ ഏത് രീതിയിലുള്ള സെൻറ്റൻസുകളാണ് മനസ്സിലേക്ക് വരിക എന്നുള്ള കോമൺ സെൻറ്റൻസുകൾ നമ്മൾ എടുക്കുകയും അത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അത് തിരുത്തുകയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രാക്ടീസ് നമ്മുടെ കോഴ്സിൽ നമ്മൾ ഉടനീളം ചെയ്യുന്നുണ്ട്. ഓരോ ടോപ്പിക് കഴിയുന്ന സമയത്തും ലേൺ ഫ്രം മിസ്റ്റേക്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള ടോപ്പിക്സും നമ്മൾ മറക്കാറില്ല. ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ലേൺ ഫ്രം മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിലാണെങ്കിലും നമ്മൾ ഇതിന് മുന്നേ ആയിട്ടും ഇത് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഏതൊരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ലേൺ ഫ്രം മിസ്റ്റേക്സ് എന്നുള്ള രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മെത്തേഡ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. എല്ലാവർക്കും ഒരുമിച്ച് ഇംഗ്ലീഷ് പഠിച്ച് മുന്നേറാം. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ബൈ.